എന്ത് കുടിയാടാ ബഷീറേ, നിന്റെ കരള് കത്തിപ്പോവും. ഇനി എന്ത് കത്താൻ, ജീവിതം തന്നെ കത്തിയിരിക്കണല്ലേ. അല്ല നിനക്കെന്താ പ്രശ്നം? പ്രശ്നങ്ങളേ ഉള്ളടാ ജീവിതത്തിൽ. നമുക്ക് എത്ര സമയമുണ്ട്? ഉള്ള സമയത്ത് സന്തോഷമില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് നശിക്കുക. ആരാ, മനസ്സിലായില്ല. ഞാൻ സലീം, ബഷീറിന്റെ അടുത്തുനിന്ന് വന്നതാ. അല്ലാ, ബഷീറിന്റെ കുട്ടിയാരനെ? മോൻ ഗൾഫിൽ നിന്ന് വന്നതാ? അതെ ഉമ്മ, വന്നിട്ട് രണ്ടു ദിവസമായി. ഇന്നാണ് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയത്. അതെ, അവൻ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. മോളെ ഷെറീനാ, ദേ ബഷീറിന്റെ കൂട്ടുകാരൻ വന്നേക്കണ്. മോനെ, ഓനാട് സുഖം തന്നെയല്ലേ? സുഖാണുമ്മ, കുഴപ്പമൊന്നുമില്ല. മോൻ പോയിട്ട് ഒരിക്കലൊന്ന് വന്നു പോയതാ. ഇപ്പൊ 5 കൊല്ലമായി അവനെ കണ്ടിട്ട്. വല്ലപ്പോഴും അവനൊന്ന് വിളിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ലാണ്ടായി. മാസാമാസം കൃത്യമായി കാശൊക്കെ അയക്കാറുണ്ട്. അതൊക്കെ ഓളാണ് കൈകാര്യം ചെയ്യാറ്. ജിത എവിടെയായിരുന്നു? ഞാനപ്പുറത്ത് പാത്രം കഴുകണായിരുന്നു. ബഷീറിന്റെ കൂട്ടുകാരനാ, ഓന്റെ അടുത്തു നിന്ന് വന്നതാ. ഇത് ബഷീർ തന്നു കേട്ടാ. ഈ കത്തെ ബഷീർ പ്രത്യേകം തന്നു കേട്ടാ. മോനിങ്ങോട്ട് ഇരിക്കേ, ഈ എന്തെങ്കിലും നോക്കിക്കണ്. പോയിട്ട് കുറച്ച് ചായ ഒക്കെ. ശരിയമ്മ, ചായ വേണ്ടുമ്മ, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചതാ. ആ, അത് പറ്റില്ല. ബഷീറിന്റെ കൂട്ടുകാർ ഇവിടെ വന്നിട്ട് പച്ചവെള്ളം കുടിക്കാതെ പോവേ. ആ അതെ, ചോറൊക്കെ കഴിച്ചിട്ട് സമാധാനായിട്ട് പോയാ മതി. അല്ല, ചോറൊന്നും വേണ്ടുമ്മ, എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകാനുള്ളല്ലേ. ഇനിയും 2 വീട്ടിൽ കയറാനുണ്ട്, അതാണ്. മോൻ അവിടെ ചെല്ലുമ്പോ ഓനോട് പറയണം ഒന്ന് നാട്ടിലേക്ക് വരാൻ. അവന്റെ ബാപ്പ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ഒരു നെഞ്ചുവേദന, ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആള് മരണപ്പെട്ടു. ഇനി ആകെയുള്ള പ്രതീക്ഷ അവൻ മാത്രല്ലേ ഉള്ളൂ. ഇനി ഞാൻ എത്ര കാലം ഉണ്ടാവുകയെന്ന് ആർക്കറിയാം. അങ്ങനെയൊന്നും പറയണ്ടുമ്മ, അവൻ പെരുന്നാളിന് വരുന്നുണ്ട്. കൊടുത്തെ. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഓന്റെ കുഴപ്പമാണെന്നാ ഡോക്ടർമാരൊക്കെ പറയണത്. അവളും ഒരു പെണ്ണല്ലേ, അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു കുഞ്ഞിനെ കാണാൻ. എല്ലാം ശരിയാവുമ്മ, പടച്ചോന്റെ ഓരോരോ പരീക്ഷണങ്ങളല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത വരുവാന് കാണാം ഇൻഷാല്ലാ. മോളെ ഷെറീന, സലീം ഇറങ്ങാണെന്ന്. അപ്പൊ ശരിയമ്മ. ഷെറീന, ഇത് നിന്റെ ഭർത്താവിന്റെ കത്തല്ല, ഞാൻ സലീം. നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ വരുമ്പോൾ തനിയെ സംസാരിക്കാൻ ഒരു സാഹചര്യം ഒത്തുവന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. സത്യത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നത് തന്നെ ബഷീറിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. നീ എന്തിനാണ് അവൻ്റെ ജീവിതം തുലച്ചത്?
മറ്റൊരു പുരുഷനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മുൻപിൽ നാടൻ കളിക്കുന്ന നീയൊരു സ്ത്രീയാണൂടി. ബഷീർ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ എല്ലാ തെറ്റുകൾ അറിഞ്ഞിട്ടും ഇന്നേ വരെ ഒരക്ഷരം മിണ്ടാതെ നിന്നെ ഇന്നും സ്നേഹിക്കുന്ന അവനെ നീ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിനക്കറിയാമോ, അവനിന്ന് മദ്യത്തിന് അടിമയാണ്. മോളെ ഷെറീന, ഉമ്മാനെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടാ? ഓൻ പെരുന്നാളിന് വരും പറഞ്ഞ് നേരാണോ? ഹലോ. ഹലോ, സെലിമിക്കല്ലേ? ഞാനാ ഷെറീന. ഇക്ക തിരിച്ചു പോയോ? ഒന്ന് തിരിച്ചു വരാമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വീട്ടിലേക്ക് വരണ്ട, ഞാൻ റോട്ടിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ശരി. അതെ, ഒന്ന് നിർത്തി, വണ്ടി ഒന്ന് നിർത്തി, നിർത്തി. നമുക്കേ തിരിച്ചു വേണം, തിരിച്ചു വേണം. എന്താ വരാൻ പറഞ്ഞത്? കല്യാണത്തിന് മുമ്പ് ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ബഷീറിൽ നിന്ന് അകന്നു മാറിക്കഴിയുന്നത്? 5 കൊല്ലമായിട്ടെ ഞാൻ അവൻ്റെ റൂമിലുള്ളതാ. പലപ്പോഴേ അവൻ പ്രയാസപ്പെടുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒരക്ഷരം അവൻ മിണ്ടാറില്ല. മദ്യത്തിന് അഡിക്റ്റായ അവനോടെ പലപ്പോഴും ചോദിച്ചിട്ടാണ് നിന്നെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടെ നീ ഒന്നും അവൻ്റെ കൂടെ അടുക്ക പോലും ചെയ്തിട്ടില്ല. പാവ ഉമ്മ പറഞ്ഞു കേട്ടില്ലേ, കുട്ടികളില്ലാത്ത അവൻ്റെ കുഴപ്പമാണെന്ന്. എന്നിട്ടും അവൻ നിന്നെ കുറ്റക്കാരിയാക്കിയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സ്നേഹിച്ചവൻ ഒരു മോശക്കാരനാണെന്ന് ഏറെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവനിൽ നിന്ന് പിന്മാറി. പെട്ടെന്നായിരുന്നു ഈ കല്യാണം അർപ്പിക്കലും എല്ലാം. ആദ്യ ദിവസം തന്നെ എനിക്ക് ഇക്കാനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്കതിനുള്ള ധൈര്യം വന്നില്ല. ഇക്ക ഗൾഫിൽ പോയതിന് ശേഷം അവൻ എന്നെ വിളിച്ചു. അവനും ഞാനുമായി എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഇക്കാനോട് പറയുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. എന്നിട്ടും നീ അവനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇക്കാൻ്റെ കുടുംബത്തിലെ ഒരു ചീത്തപ്പേരും ഞാൻ മൂലം ഉണ്ടാകരുതെന്ന് കരുതി ഞാനെല്ലാം ഉള്ളിൽ ഒതുക്കുമായിരുന്നു. അയാൾ പലപ്പോഴും എന്നോട് പണം കൈപ്പറ്റിയിട്ടുണ്ട്. രാത്രിയിൽ പലപ്പോഴും വിളിച്ച് എന്നെ ശല്യം ചെയ്യാറുണ്ട്. ഇക്ക ഇനി വരുമ്പോൾ എല്ലാം പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അതെ, ഇനിയിപ്പോൾ എന്തു പറയാനാ? അവൻ മദ്യത്തിനടുത്തെ. ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം, ചെറിയ കാര്യങ്ങളൊക്കെ വളർത്തി അങ്ങോട്ട് വലുതാക്കും, എന്നിട്ട് അവസാനം ഉത്തരം കിട്ടാതെ അത് വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പഴയ കാലമൊന്നുമല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ റോഡിലൂടെ നടക്കുമ്പോൾ പാമ്പിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതുപോലൊന്നുമല്ല. ഓരോ വ്യക്തികളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ നമ്മളറിയാതെ 1000 കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എന്തായാലും ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഷെറീന, അവനെ വിളിച്ചിട്ട് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കും, അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ ഞാൻ പോട്ടെ. ഇതൊന്ന് കൊടുക്കൂ. ഇതുവരെ സ്നേഹത്തോടെ എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇക്കാനോട് ഞാൻ തന്നാന്ന് പറയണം. ഇത് മതി, അവൻ്റെ എല്ലാ വിഷമവും മാറും. ഹലോ, സലീമല്ലേ? എടാ, ഞാൻ ആൻഡ്രൂസടാ. ആ, നമ്മുടെ ബഷീർ പോയടാ. ഏ, ഇന്നലെ രാത്രി ചോര ഛർദ്ദിച്ച് ആശുപത്രി കൊണ്ടുപോയി, അപ്പൊ തന്നെ കഴിഞ്ഞു. ഇനി ഇതിന്റെ ആവശ്യമില്ല ഷെറീന. എന്തേക്കാ? അവൻ നമ്മളെ വിട്ടു പോയി. Oh.